അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മിഷ്കാത്തുൽ മസാബിഹ് സബക്ക് 150, ബാബുൽ ഇഅ്തിസാമി ബിൽ കിതാബി വസുന്ന എന്ന അധ്യായത്തിലെ 3 ഫസലിലെ ഹദീസാണ്. ഹദീസ് നമ്പർ 188. വൻ ഹസാന റളിയല്ലാഹു അൻഹു ഖാല മബ്തദഅ ഖൗമൻ ബിദ്അത്തൻ ഫീ ദീനിഹിം ഇല്ലാ നസഅ അല്ലാഹു മിൻ സുന്നതിഹിം മിസ്ലഹ ثم لا يعيدها إليهم إلى يوم القيامة رواه الدارمي. മഹാനായ സ്വഹാബികളിൽ പ്രമുഖനാണ് ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസാന, ഹസാൻ എന്നുള്ളത് ഗൈറുൻ സരിഫാണ്. നബി തങ്ങളുടെ മദഹുകൾ ചൊല്ലിയ ഷാഇറിൽ പ്രമുഖനായ മഹാനായ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖസറജി, അൻസാരി ഒക്കെ ആയ ബഹുമാനപ്പെട്ടവരെ അബുൽ വലീദ് എന്നാണ് കുഞ്ഞത്തലമായിട്ട് വിളിച്ചിരുന്നത്. മദീനയിലെ ഷുഅറായിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ടവർ എന്നുള്ള വിഷയത്തിൽ അജ്മഅത്തുൽ അറബു, അറബികൾ മൊത്തം ഏകോപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട 120 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ആശമിൻഹ സിത്തീന ഫിൽ ജാഹിലിയത്തി വസിത്തീന ഫിൽ ഇസ്ലാം. 60 വയസ്സ് ജാഹിലിയത്തിൽ അമുസ്ലിമായി ജീവിച്ചു, 60 വയസ്സ് മുസ്ലിമായിട്ടും ജീവിച്ചു. എന്ന് പറഞ്ഞാൽ 120 വയസ്സ് ജീവിച്ച ഹസാൻ തങ്ങൾ മുസ്ലിമാവുന്നത് 60-ാമത്തെ വയസ്സിൽ. 120 വയസ്സ് അവിടുന്ന് ജീവിച്ചിട്ടുണ്ട് പഠിച്ചവനെ. അവരെ വറക്കത്തോണ്ട് നമ്മൾ അള്ളാഹുക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് ഇഷ്ക് അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അപ്പോൾ വൻ ഹസാന റളിയല്ലാഹു, മഹാനായ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കാല, മഹാൻ പറഞ്ഞു. എന്താ മഹാൻ പറഞ്ഞത്? അപ്പോൾ ഈ ഹദീസ് മൗക്കൂഫായ ഹദീസാണെന്ന് മനസ്സിലായി. മർഫുആയ ഹദീസ് ഉണ്ട്, മൗക്കൂഫായ ഹദീസ് ഉണ്ട്, മക്തുആയ ഹദീസ് ഉണ്ട്. നമ്മൾ പഠിച്ചല്ലോ കിതാബിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഇത് മൗക്കൂഫായ ഹദീസാണ്. എന്താ പറഞ്ഞത് മഹാനെ? മബ്തദഅ, കെട്ടിച്ചമച്ചിട്ടില്ല, നിർമ്മിച്ചുണ്ടാക്കിയിട്ടില്ല. കൗമൻ, ഒരു സമുദായം നിർമ്മിച്ചുണ്ടാക്കിയിട്ടില്ല. ബിദ്അത്തൻ, ഒരു പുത്തനാശയത്തെ. മബ്തദഅ കൗമൻ ബിദ്അത്തൻ, ഒരു ജനതയും പുതിയതായി കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടില്ല. ഫീ ദീനിഹിം, അവരുടെ മതത്തിൽ. ഇപ്പം മബ്തദഅ കൗമുൻ ബിദ്അത്തൻ ഫീ ദീനിഹിം, ഒരു ജനതയും അവരുടെ മതത്തിൽ ഒരു പുത്തനാശയത്തെ നിർമ്മിച്ചുണ്ടാക്കിയിട്ടില്ല. ഇല്ലാ നസഅ അല്ലാഹു, അല്ലാഹു നീക്കം ചെയ്തിട്ടല്ലാതെ ഇല്ല, അല്ലാഹു ഊരിക്കളഞ്ഞിട്ടല്ലാതെയില്ല. മിൻ സുന്നത്തിഹിം, അവരുടെ സുന്നത്തിൽ നിന്നും. മിസ്ലഹാ, മിസ്ലഹാ, അതിനോട് തുല്യമായ ഭാഗം ഒഴിവാക്കിയിട്ടല്ലാതെയില്ല. ഇല്ലാ നസഅ അല്ലാഹു, അല്ലാഹു ഊരിക്കളഞ്ഞിട്ടല്ലാതെയില്ല, അല്ലാഹു നീക്കം ചെയ്തിട്ടല്ലാതെയില്ല. മിൻ സുന്നത്തിഹിം, അവരുടെ സുന്നത്തിൽ നിന്നും. മിസ്ലഹാ, അതുപോലെ അതിനോട് തുല്യമായത്. ഒന്നലെ പറഞ്ഞിരുന്നു അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ. ഒരു സുന്നത്തുണ്ട്, ഒഴിവാക്കുമ്പോൾ ഒരു ബിദ്അത്തിന് വരും, ഒരു ബിദ്അത്തിന് കൊണ്ടുവരുമ്പോൾ ഒരു സുന്നത്തുണ്ട് പോകും അല്ലേ. ഇപ്പോൾ സുന്നത്ത് ഇന്നാൾ ഒരു മുജാഹിദിൻ്റെ ആൾ പ്രസംഗിക്കണം ഞാൻ കേട്ടു, യൂട്യൂബിൽ എപ്പോഴും ഉണ്ടാവും അത്. അയാൾ പറയാണ് തലമറക്കൽ സുന്നത്തില്ല, അറബികളുടെ വേഷം അതായതുകൊണ്ടാണ് നബി തലമറച്ചതെന്ന് അദ്ദേഹം പറയണത്. അപ്പോൾ അദ്ദേഹം തലമറക്കൽ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥിന് വന്നു, എന്ത് തലമറക്കൽ വേണ്ട എന്ന്. അതോടുകൂടെ എന്ത് പോയി? തലമറക്കുക എന്നുള്ള സുന്നത്ത് അപ്രത്യക്ഷമായി, കണ്ടോ. അപ്പോൾ ഒരു വിദ്യാർത്ഥിന് വരുമ്പോൾ ഒരു സുന്നത്തിന് പോകും. സുമ്മ പിന്നീട് ലാ യുഈദുഹ, ആ സുന്നത്ത് മടങ്ങി വരികയില്ല. ഇലേഹിം, അവരിലേക്ക്. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയും അവരിലേക്ക് ആ സുന്നത്ത് മടങ്ങി വരില്ല. ഒരു സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. റവാഹു ദാരിമിയു, ഈ ഹദീസ് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹു സുന്നത്തുകളെ ഫോളോ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിന് സയ്യിദ് ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിൻ്റെ ചരിത്രമൊക്കെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹുവിന് അവിടുത്തെ മിർക്കാത്തുൽ മഫാത്തിഹ് 1-ാം വാർഡിൽ 433-ാം പേജിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഹദീസ് വൻ ഇബ്രാഹിമ ഇബ്നു മൈസറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മൻ വഖറ സ്വാഹിബ ബിദഅത്തൻ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം റവാഹുൽ ബൈഹഖിയു ഫീ ശുഉബിൽ ഈമാൻ മുർസല. മഹാനായ ഇബ്രാഹിം ഇൻ മൈസറ, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല, മഹാൻ പറഞ്ഞു, അദ്ദേഹം വലിയ മഹാനാണ്, താബിഈ പ്രമുഖനാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുല്ല അലിയിൽ കാരി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഷഹൂറായ പ്രായത്തിൽ താബി ആണ് എന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് 60-ലധികം ഹദീസുകൾ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തു എന്ന് ഫൈലുൽ ബാരി, ഫൈലുൽ ഇലാഹിൽ, ഫത്തുഹുൽ ഇലാഹിൽ, നമ്മുടെ കിതാബിൻ്റെ ഷറഹിൽ ഇബ്നു ഹജർ അൽ ഹൈതമി ഫത്തുഹുൽ ഇലാഹിൽ രേഖപ്പെടുത്തിയത് കാണാം. പേജ് 97. എന്താ ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഒരുത്തൻ വഖറ ബഹുമാനിച്ചു, സ്വാഹിബ ബിദ്അത്തിൻ ഒരു ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ, ഫഖദ് ആന തീർച്ചയായും അദ്ദേഹം സഹായിച്ചു, അലാ ഹദ്മിൽ ഇസ്ലാം ഇസ്ലാം പൊളിച്ചു കളയുന്നതിൻ്റെ മേൽ, ഇസ്ലാം പൊളിക്കുന്നതിൽ അദ്ദേഹം സഹായം ചെയ്തു. അപ്പോൾ ബഹുമാനിക്കുക എന്നാണ് അദ്ദേഹത്തെ കണ്ട് എണീറ്റിക്കുക, അദ്ദേഹത്തോട് സഹവസിക്കുക, അദ്ദേഹത്തെ സഹായിക്കുക, ഇതൊന്നും പാടില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ഇസ്ലാം പൊളിച്ചിട നടക്കുന്ന ആളല്ലേ, തറാവീഹ് 20 ദിവസം 8 എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാ, സുന്നത്തിന് തെർക്ക് ചെയ്യുന്ന ആളാ, വൈകുന്നേരം വൈകുന്നേരം അവൾ പോകണ്ട. ഇത് മനഃപ്പാഠമാക്കേണ്ട ഒരു ഹദീസാണ്, പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, ഡയറിയിൽ എഴുതി വെക്കേണ്ട ഹദീസാണ്. സംഘടന നമ്മുടെ പാർട്ടി പ്രസംഗങ്ങളിലൊക്കെ ജനങ്ങൾക്ക് പള്ളികളിലും മറ്റൊക്കെ നസീഹത്തുകൾ പറഞ്ഞു കൊടുക്കേണ്ട ഹദീസാണ്. ബിദ്അത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണ്. എന്താണ് തങ്ങൾ പറഞ്ഞത്? മൻ ഒരുത്തൻ വഖറ ബഹുമാനിച്ചു, സ്വാഹിബ ബിദ്അത്തിൻ ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ, ഫഖദ് ആന തീർച്ചയായും അദ്ദേഹം സഹായിച്ചു, അലാ ഹദ്മിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കുന്നതിൽ അദ്ദേഹം സഹായം ചെയ്തു. ഈ ഹദീസ് റവാഹുൽ ബൈഹഖിയു, ബൈഹഖി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫീ ശുഉബിൽ ഈമാൻ, ശുഉബുൽ ഈമാൻ എന്ന കിതാബിൽ ബൈഹഖി ഇമാം ഇത് മുർസലൻ, മുർസലായ നിലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മനഃപ്പാഠമാക്കുക, അടിവരട്ടുക, സേർലി ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി കൊടുക്കുക, കാരണം അത്ര പ്രധാനപ്പെട്ട ഒരു ഹദീസാണത്. മനഃപ്പാടാക്കട്ടോ ഇൻഷാ അള്ളാ, ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.